ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ മത്സരിക്കുമെന്ന വാർത്തകൾ സജീവമായതോടെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച് സംഘികൾ പ്രിയങ്ക കുരിശുമല ധരിച്ചു നിൽക്കുന്ന വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ച് പ്രിയങ്കയെ ക്രിസ്ത്യാനിയായി ചിത്രീകരിക്കാനാണ് മോദി ആരാധകരുടെ ശ്രമം. AICC ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം UP കേന്ദ്രീകരിച്ച് മികച്ച പ്രവർത്തനമാണ് പ്രിയങ്ക നടത്തുന്നത്. BJP കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുമെന്ന സൂചനകൾ വന്നതോടെയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ സൈബർ ആക്രമണവും ആരംഭിച്ചത്. പ്രിയങ്ക ഗാന്ധി കുരിശുമാല അണിഞ്ഞ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചാണ് സൈബർ ആക്രമണം. ശരിക്കും പ്രിയങ്ക ഗാന്ധി ക്രിസ്ത്യാനിയാണെന്നും ഹിന്ദുവാണെന്ന് അഭിനയിക്കുകയാണെന്നും പറഞ്ഞാണ് ഈ പോസ്റ്റുകൾക്ക് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. വി സപ്പോർട്ട് നരേന്ദ്രമോദി എന്ന BJP അനുകൂല ഗ്രൂപ്പ് ഉൾപ്പെടെ നിരവധി ഗ്രൂപ്പുകളിൽ ഈ ചിത്രം വന്നു. പിന്നീട് നിരവധി BJP പ്രവർത്തകരുടെ ഫേസ്ബുക്ക് വാട്സപ്പ് അക്കൗണ്ടുകളിലും ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയങ്കയുടെ ചിത്രം വ്യാജമാണെന്നാണ് കോൺഗ്രസിന്റെ പക്ഷം. 2017 റായി ബറേലിയിൽ സന്ദർശനത്തിന് പ്രിയങ്ക എത്തിയപ്പോഴുള്ള ചിത്രമാണിതെന്നും പ്രിയങ്ക കഴുത്തിലണിഞ്ഞിരിക്കുന്നത് കുരിശുള്ള മാലയല്ല, ഒരു മതത്തെയും പ്രതിനിധീകരിക്കാനാകാത്ത ഒരു ലോക്കറ്റാണെന്നും ഈ ചിത്രം ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കുരിശ് വ്യാജമായി നിർമ്മിച്ചാണ് സൈബർ ആക്രമണം നടത്തുകയുമാണ് ചെയ്യുന്നതെന്നുമാണ് കോൺഗ്രസിന്റെ പക്ഷം. സ്വന്തം മണ്ഡലമായ വാരണാസിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവഗണിക്കുകയാണെന്നും മോദിക്കെതിരെ മത്സരിക്കാൻ മടിയില്ലെന്നും കഴിഞ്ഞ ദിവസം പ്രിയങ്ക പറഞ്ഞിരുന്നു. വാരണാസിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം മോദിയാണെന്ന് പ്രിയങ്ക ചൂണ്ടിക്കാട്ടിയതോടെ കിംവദന്തികൾ ഒന്നുകൂടി ശക്തിപ്പെട്ടു. രാജ്യമാകെയും വിദേശത്തും സഞ്ചാരം നടത്തുന്ന മോദി വാരണാസിയിലെ ഒരു ഗ്രാമം പോലും 5 വർഷത്തിനിടെ സന്ദർശിച്ചിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. സത്യാവസ്ഥ എന്തായാലും പ്രിയങ്കയെ ക്രിസ്ത്യാനിയാക്കാനുള്ള പ്രചാരണം സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഗൾഫ് ഗോൾഡ് അരീക്കോട് റോഡ് PC ജംഗ്ഷൻ ബുക്കൌട്ട്.